ഒരു രസം ഡിസ്കസിംഗ് ദി ഡിവൈൻ കോമഡി വിത്ത് ഡാൻ്റെ എന്ന പ്രശസ്ത പെയിൻറ്റിംഗ് ആണിത്. ചൈനീസ് ചിത്രകാരന്മാരായ സാങ് ആൻഡ് ലീ ടിസോ, ഡായിഡുഡു എന്നിവരാണ് ഈ പെയിൻറ്റിംഗ് വരച്ചത്. ലോക ചരിത്രത്തിൽ ഇടം നേടിയ 103 വ്യക്തികളെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. നിങ്ങൾക്കിതിൽ എത്ര പേരെ അറിയാം? എന്തായാലും ലോക ചരിത്രത്തിൽ ഇടം നേടിയ മലയാളികളും കാണും. അങ്ങനെ ഒരു വ്യക്തി ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. സൂക്ഷിച്ചത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹം ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. യെസ്, KR നാരായണൻ. അമേരിക്കയുടെ ഒരു മുൻ പ്രസിഡന്റുണ്ട്. ഈ കഴിഞ്ഞ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് ഇങ്ങനെ വാദമോരാതെ പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രസിഡന്റ്, ഏറെ ജനപ്രീതി നേടിയ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ്, അദ്ദേഹവും ഈ ചരിത്രം സൃഷ്ടിച്ച വ്യക്തികളോടൊപ്പം തന്നെയുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, യെസ്, ബിൽ ക്ലിന്റൺ. ശാസ്ത്ര ലോകത്ത് നിന്നും കാണും അല്ലേ ചരിത്രം സൃഷ്ടിച്ചവരൊക്കെ. ഫിസിക്സിലൊക്കെ നൊബേൽ ജേതാവായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനുണ്ട്. നമുക്കെല്ലാവർക്കും അദ്ദേഹം സുപരിചിതനാണ്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ പല തിയറീസും പഠിച്ചിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ആൽബർട്ട് ഐൻസ്റ്റീൻ. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഒരു വ്യക്തി ഇക്കൂട്ടത്തിലുണ്ട്. കാണിച്ചുതരാൻ കഴിയുമോ? യെസ്, വിൻസ്റ്റൺ ചർച്ചിൽ. വിശ്വവിഖ്യാതനായ സംഗീതജ്ഞൻ മൊസാർട്ട് ഈ കൂട്ടത്തിലുണ്ട്. നിങ്ങൾക്ക് മൊസാർട്ടിനെ ഒന്ന് കാണിച്ചു തരാൻ കഴിയുമോ? ശ്രദ്ധയോടെ നോക്കിയാൽ കാണാൻ സാധിക്കും മൊസാർട്ടിനെ. ദാ ആ വയലിൻ പിടിച്ചിരിക്കുന്ന ആളാണ് മൊസാർട്ട്. ലോകപ്രശസ്ത എഴുത്തുകാരിൽ ഒരാളായ ഒരു വ്യക്തി ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. ഒന്ന് ഇരുത്തി കണ്ണോടിച്ച് നമുക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് സാധിക്കും. ഏവർക്കും സുപരിചിതനായ ലിയോ ടോൾസ്റ്റോയി. ചക്രവർത്തിമാരും ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. തോൽവിയുടെ ചരിത്രമാവാം ഒരുപക്ഷെ ഈ ചക്രവർത്തി പറഞ്ഞു തന്നത്. ഏത് ചക്രവർത്തിയാണെന്ന് അറിയാമോ? നോക്കിയാൽ കാണാൻ സാധിക്കും, ആ വെള്ള കുതിരപ്പുറത്തിരിപ്പുണ്ട്, നെപ്പോളിയൻ ചക്രവർത്തി. ദാ ഈ വ്യക്തിയെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ക്യൂബൻ പ്രസിഡന്റും ക്യൂബൻ വിപ്ലവകാരിയും ഒക്കെ ആയിരുന്ന ഒരു വ്യക്തിയുണ്ട്. ഈ അടുത്തിടയ്ക്കാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹവും ഈ കൂട്ടത്തിലുണ്ട്. യെസ്, അദ്ദേഹം തന്നെ, ഫിഡൽ കാസ്ട്രോ. കായിക രംഗത്തെ ഒരു താരം, അമേരിക്കൻ താരം, ബാസ്കറ്റ്ബോളിൽ ഇതിഹാസം തീർത്ത താരം, കാണിച്ചു തരാൻ കഴിയുമോ? ഇദ്ദേഹമാണ് മൈക്കൽ ജോർഡൻ. UNO ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ജേതാവുമൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ. നിങ്ങൾക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ടോ? അദ്ദേഹവും ഈ കൂട്ടത്തിലുണ്ട്. ഇത് അവിടെ നിന്ന് പുല്ലാങ്കുഴൽ വായിക്കുന്ന കോഫി അന്നനാണത്. നിങ്ങൾ ലിറ്ററേച്ചർ പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. കവിയാണെങ്കിലും നാടകങ്ങളിലൂടെയാണ് അദ്ദേഹം ഏറെ ശ്രദ്ധേയനായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. കാണിക്കാമോ? യെസ്, വില്യം ഷേക്സ്പിയർ. പാവങ്ങളുടെ അമ്മയും ഈ 103 പേരോടൊപ്പം ഉണ്ട്. Thank you.